കാപ്പാ കേസ് പ്രതിക്കൊപ്പം സി പി എമ്മിലേക്ക് വന്ന ആളെ കഞ്ചാവുമായി പിടിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം മാറ്റിവെച്ചു. പത്തനംതിട്ട എക്സൈസ് ഓഫീസിലേക്ക് നടത്താൻ തീരുമാനിച്ച പ്രതിഷേധമാണ് മാറ്റിയത്. മരണമടഞ്ഞ പത്തനംതിട്ട ജില്ലാ ഡയറക്ടർ ബീന ഗോവിന്ദിന്റെ സംസ്കാര ചടങ്ങുകൾ കണക്കിലെടുത്താണ് മാറ്റമെന്ന് വിശദീകരണം. വിവരങ്ങളുമായി സി കെ അഭിലാൽ ചേരുന്നു. അഭിലാൽ, എന്താണ് വിശദാംശങ്ങൾ? കാപ്പാ കേസ് പ്രതി കഞ്ചാവുമായി പിടിയിലായ ആൾ, ഒപ്പം തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിലെ പ്രതി, ഇവർക്കൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ കവചമാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും തീർത്തിട്ടുള്ളത്. ഒരാഴ്ച മുൻപ് മാത്രമാണ് ഇവർ വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇവർക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ പാടെ തള്ളിക്കളയുകയാണ് പാർട്ടിയും യുവജന സംഘടനയും. ഏറ്റവും ഒടുവിൽ കഞ്ചാവുമായി പിടികൂടിയ യദു എന്ന ആൾക്കെതിരെ ചുമത്തപ്പെട്ടത് രാഷ്ട്രീയ താല്പര്യത്തോടുള്ള കേസാണെന്നും കഞ്ചാവ് പിടികൂടി എന്നുള്ളത് അസത്യമായ പ്രചാരണമാണെന്നുമാണ് സി പി എം ആരോപിച്ചത്. ഇതേ വിഷയം മുൻനിർത്തിയാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് എക്സൈസ് ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. അസീസ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതിന് പിന്നിൽ രാഷ്ട്രീയം കളിച്ചു എന്നുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തെ ഉദ്ഘാടകനായി തീരുമാനിച്ചുകൊണ്ട് ബ്രോഷറും നോട്ടീസും പുറത്തിറക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നേതൃത്വം പരിപാടിയിൽ നിന്നും പിന്നോട്ട് പോയി എന്നുള്ള വിവരമാണ് അറിയുന്നത്. അതിന് അവർ കാരണമായി പറയുന്നത് ഇടതുപക്ഷ സഹയാത്രികയും വിജ്ഞാന പത്തനംതിട്ടയുടെ പത്തനംതിട്ട ഡയറക്ടറുമായിട്ടുള്ള ബീന ഗോവിന്ദന്റെ മരണത്തെയും അവരുടെ സംസ്കാര ചടങ്ങും കണക്കിലെടുത്തുകൊണ്ടാണ് പരിപാടി മാറ്റിവെച്ചതെന്നാണ്. മറ്റൊരു ദിവസം ഇതിനായി തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തൽക്കാലം ആ വിശദീകരണം വിശ്വാസയോഗ്യമാണ്. കാരണം ഇടതുപക്ഷ സഹയാത്രികൾക്കിടയിൽ വലിയ തോതിൽ അംഗീകാരമുള്ള ആളാണ് മരണമടഞ്ഞ ബീന ഗോവിന്ദ്. അവരുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ 7 മണി മുതൽ തുടങ്ങിയിട്ടുമുണ്ട്. അതേസമയം തന്നെ മറ്റൊരു തീയതി തീരുമാനിക്കാതെ പരിപാടിയിൽ നിന്ന് ഡിവൈഎഫ്ഐ പിന്നോട്ട് പോവുകയാണെങ്കിൽ നിലവിൽ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ആളെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ അത് സമര എന്ന രൂപത്തിൽ കൂടി പുറത്തു വരുന്നതോടെ പൊതുജന സമൂഹത്തിൽ സംഘടനയ്ക്ക് നാണക്കേടുണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുള്ള ഒരു പിന്മാറ്റമായി തന്നെ അതിനെ കാണേണ്ടി വരും. ശരി അഭിലാൽ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെ സമരത്തിലൂടെ നേരിടാനുള്ള ഒരു തീരുമാനമാണ് സംഘടന എടുത്തിരുന്നത്. അത് ഒരു വലിയ നാണക്കേടായി മാറുമെന്നുള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറുന്നത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതെന്നാണ് അഭിലാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.